ഗ്രേനി ത്രീ എക്സ്ട്രീം മോഡ് കളിക്കുമോ? മകനെ തിരികെ വരൂ. ബ്രോ ചത്തോ? ഗ്രാനി എക്സ്ട്രീം മോഡ് ഗെയിം പ്ലേ വേണം പ്ലീസ്. എസ് ലെവൻ ആള് പുലിയാണ് കേട്ടോ. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്താർട്ടിക് മച്ചന്മാരെ, നമ്മൾ പുതിയ ഗെയിം പ്ലേ ഇട്ട് നിൽക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ വരുന്നല്ല, ഗ്രാനി ത്രീ വിത്ത് എക്സ്ട്രീം മോഡ് വിത്ത് അപ്പൂപ്പൻ ആൻഡ് അമ്മൂമ്മ ചില്ലിങ് വൈബ്. കാണാ ഗൈസ്, എൻ്റെ അമ്മനെ നമ്മൾ അപ്പൂപ്പനൊക്കെ ചില്ലായി നിൽക്കുന്നുണ്ട്, പിന്നെ അപ്പുറത്തെ അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. സോ ഗായ്സ്, അപ്പോൾ ലൈക്ക് അടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാം. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ലേശം 12K. സോ മാക്സിമം ഞാൻ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ് ചെയ്യുക. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കമോൺ ഗൈസ്. സോ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അതെ ഇങ്ങനെ ചുമ്മാ തലേക്കാട്ടി ഇപ്പുണ്ട്. സോ എക്സ്ട്രീം മോഡ് എടുത്തേക്കാണ്. സോ ഗായ്സ്, നമ്മൾ നേരെ കളിക്കാൻ പോവാണ് കേട്ടോ. ലോഡിങ്. സോ ഗായ്സ്, എൻ്റെ മോനെ നമ്മൾ നേരെ എണീറ്റിട്ടുണ്ട്, ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വടപടിയോ സുനാപ്പി ഉണ്ടായിരുന്നു. ഓക്കെ, അത് കിട്ടി. നമുക്ക് നൈസായിട്ട് നമ്മുടെ വാതിൽ തുറന്നിടാം. ഓക്കെ, ഓ ഇനി വാതിൽ തുറക്കലാണ് ചോറ. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ നീണ്ട നേരത്തെ കുത്തുതെരുപ്പിന് ശേഷം സാധനം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് വേഗം എരിച്ച് പെറുക്കിയേക്കാം, കാരണം പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പന അമ്മമ്മ അതിനകത്ത്. ഓക്കെ, സോ അതിനകത്ത് നമ്മുടെ ആക്സിലേറ്റർ കിടപ്പുണ്ട് കേട്ടോ ട്രെയിനിൻ്റെ. സോ നമ്മളങ്ങനെ മേലേക്ക് പോയി, പക്ഷേ മേലേക്ക് പോയപ്പോഴാണ് ഗൈസ് ചെറിയൊരു ഗുമ്മിഷ്ടം. കാരണം ഗൈസ് സത്യം പറഞ്ഞാൽ തുറക്കാനൊരു ഇത്, കാരണം ഇതിപ്പോൾ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ തോക്കും പിടിച്ച് നമ്മളെയും വട്ടവിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ നേരെ അണ്ണാക്കിലേക്ക് കയറി കൊടുക്കേണ്ട താമസം. ചമ്മന്തി തയ്യാർ. സോ ഇത് തുറക്കാൻ എനിക്ക്, എന്നാലും ഞാൻ രണ്ടും കളിപ്പിച്ച് മനസ്സില്ല, മനസ്സോടെ അങ്ങ് കുത്തി തുറക്കുവാണ്. അവിടെയും ലാഗ്. സോ എങ്ങനെയോ തുറന്ന്, നമുക്കിനി ആരെങ്കിലും ഉണ്ടോ എത്തി നോക്കാം മെല്ലെ. പാട്ടില്ലേ പുഷ്പ? എന്റെ മകൻ അപ്പഴേ പറഞ്ഞു കഴിച്ചു, എന്റെ മോനെ അപ്പൂപ്പ വെടിവെക്കരുത് വെടിവെക്കരുത് വെടിവെക്കരുത്. ശബാഷ്. ഡേ ടു ഗൈസ്. ഞാൻ എന്നാലും അങ്ങനത്തെ പെട്ടെന്ന് തന്നെ അപ്പൂപ്പ എന്നെ പിടിച്ച് ഇറക്കിയിട്ട് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, സോ നമ്മൾ വീണ്ടും ജയിലിൽ കിടക്കുന്നു ഗൈസ്. നേരെ നമ്മൾ അപ്പൂപ്പൻ്റെ അണ്ണാക്കിലേക്കാണ് കയറിയത്, ഒട്ടും തെറ്റിയില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ വീണ്ടും കൊത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗമാർക്ക് ഇതൊക്കെ നേരത്തെ തുറന്നു വെച്ചുകൂടെ ഗൈസ്. ഓക്കെ, സോ നമ്മളങ്ങനെ അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഇപ്രാവശ്യം എവിടെയും നിൽക്കുന്നില്ല കേട്ടോ, നേരെ നമ്മൾ ഓടിപ്പോവുകയാണ്. ഓ, വേഗം പോയി കട്ടിലിൻ്റെ അടിയിൽ ഒടിക്കാം, സോഫേൻ്റെ അടിയിൽ. അങ്ങനെ താഴത്തില്ലടാ ഗൈസ്. ഞാൻ ഇപ്പോഴാണ് കാണാൻ ശ്രദ്ധിച്ചത്, ഇവിടെ ഇരുന്നാൽ നമുക്ക് ഡോറ് കാണാം. ഓക്കെ, അപ്പോൾ അപ്പൂപ്പം നമുക്ക് പോവുകയാണെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് മേലോട്ട് പോവാം ഗൈസ്. നമുക്ക് നൈസായിട്ട് ദേ ദേ ലെവൻ പോണ്. അത് ശരി അപ്പൂപ്പ, ടാറ്റ. ആവു ഗൈസ്, നമ്മൾ അപ്പൂപ്പം പുറത്തിറങ്ങിയ ടൈമിന് നൈസായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ നമുക്ക് മേലേക്ക് പോയി കയറി നോക്കാം. ഓക്കെ, ഇനി അമ്മച്ചിൻ്റെ വക ഇനി പീഡനം ഉണ്ടാവുമോ എന്നറിയത്തില്ല, നമുക്ക് എന്തായാലും കയറി നോക്കാം. ചിലപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ടാവും അമ്മച്ചി. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, സേഫ് സേഫ്. ഓക്കെ, നമുക്ക് വേഗം അട്ടത്തേക്ക് കയറാം. ഓ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടുന്ന് എവിടുന്നേലൊക്കെ വരും. അട്ടത്ത് എന്തൊക്കെയാണോ ഉള്ളത്, എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അട്ടത്തട്ടത്തട്ടത്ത്. ഓക്കെ, എൻ്റെ മോനെ കൈ സീ റൂമിനകത്ത്. ആ റൂമിനകത്ത് ഒന്നും ഉണ്ടാവില്ല, വെറുതെ എത്തി നോക്കാൻ തന്നെയുള്ളൂ. മറ്റേ കാലൊടിഞ്ഞ വീൽ ചെയറും അങ്ങനത്തെ കുറേ ഐറ്റംസ്, ചോക്ലേറ്റ് ഐറ്റംസ് ഉണ്ടാവും ഗൈസ്. എൻ്റെ മോനെ കണ്ടോ? ഓക്കെ, ആ കാറിനകത്ത് എന്തുണ്ട്? പിന്നെ ഇതേ മറ്റേ മുടമ്പ്ലാങ്ക് ഇരിക്കണ്, പിന്നെ കാക്കേൻ്റെ മുട്ടിൽ കോയിനുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഒപ്പിച്ചിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിനി അവിടെ നിന്ന് ഒപ്പിച്ചെടുക്കണം മെല്ലെ മെല്ലെ മെല്ലെ. ഓക്കെ, സോ കഴിച്ചിലായി. ഇനി ഇവിടെ നീ പലകയും പിടിച്ചുകൊണ്ട് പോകണം. പലകെടുത്ത് നമുക്ക് താഴേക്ക് നൈസായിട്ട് ഇറങ്ങാം. സോ ഗ്രാനി അപ്പൂപ്പനൊന്നുമില്ല, എല്ലാം സേഫാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് താഴോട്ട് ഇറങ്ങി. ഓ ഗൈസ്, ചതിച്ചു ഗൈസ്, വെടിയുണ്ട ചതിച്ചു. ഞാൻ ചാച്ചി കാര്യമായിട്ട് എന്തോ ഈ കാറിൻ്റെ മറ്റേ മുന്നിലുണ്ടെന്ന്, പക്ഷെ അത് വെറും വെടിയുണ്ടകൾ മാത്രമായിരുന്നു. ഓക്കെ, ലിറ്ററലി നമ്മൾ ചതിക്കപ്പെട്ടു. ഓക്കെ, നമുക്കതാ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കി പോവാം. സേഫാണ്, സേഫ് സേഫ്. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്തൊക്കെ ഈ നമ്മുടെ ഈ പലകയും പിടിച്ചോണ്ട് നമുക്ക് ലിഫ്റ്റ് കയറി പോവാം. ഓക്കെ, കാരണം ഗൈസ് ഗ്രാനി എന്തായാലും ഭയങ്കര സ്പീഡാണ്. ഓക്കെ, 100-110 പുള്ളിക്കാരി വരണേ. അപ്പൂപ്പനും അങ്ങനെ തന്നെ. ഓക്കെ, നമുക്കാണ് സ്പീഡും ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ലിഫ്റ്റ് കയറി രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. ഒരു സൈക്ലോണിക്കൽ മൂവാണ് ഗൈസ്. ഗൈസ്, അയ്യോ, ഇലക്ട്രിസിറ്റി ഇല്ല. അയ്യേ ഗൈസ്, അപ്പോൾ തീരുമാനമായി. ഏകദേശം ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇവിടെ ഇവിടെയും അപ്പൂപ്പനോ അമ്മൂമ്മ ആരേലും ഉണ്ടാവും, ഇപ്പോൾ ഗത്തമാവും. വേഗം അതിന് വേണ്ടി വിരിപ്പൊക്കെ വലിച്ചു നോക്കാം, എന്തേലൊക്കെ കിട്ടിയാലോ ഗൈസ്. ഇവിടെ ഇല്ല, സത്യം പറഞ്ഞാൽ വേഗം ഇറങ്ങി ഓടാനാണ് തോന്നണത് ഗൈസ്. എന്തായാലും തീരുമാനമാവുമെന്ന് ഉറപ്പായി. എന്നാൽ പിന്നെ നമുക്ക് മേലേക്ക് പോകാൻ വിചാരിച്ച്, അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മൾ മേലേക്ക് ഇങ്ങനെ നടന്ന് കടന്ന് പോകുമായിരുന്നു. ഓക്കെ, സോ ആരും ഉണ്ടാവില്ലായിരിക്കും, ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഗ്രാനി ഉണ്ടോ? ഇല്ല ഇല്ല ഗൈസ്, മിഷൻ സേഫ്. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, സേഫ് സേഫാണ് സേഫാണ്. നമുക്ക്
വേഗം തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഈ പലക ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം. അവിടെ അങ്ങനെ ഗ്രാനി അങ്ങനെ വരില്ല. സോ നമ്മൾ പലകയൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഇനി ഓടിപ്പോയേക്കുവാണ്. ഹോ, ഇപ്പോൾ ഒരു സമാധാനമുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, അത് ശരി. ഗൈസ് ദേ നോക്കൂ, തേങ്ങ. ഓക്കെ, പുള്ളിക്കാരൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എടാ കുട്ട, നീ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് തേങ്ങ ഉടയ്ക്കാൻ പോവാം. ആദ്യം നമുക്ക് ഗ്രാനിൻ്റെ ശ്രദ്ധ നമുക്ക് പറത്തിവിടാം. അതിനായിട്ട് നമുക്കിങ്ങനെ ഇപ്പുറത്തല്ല, ഇപ്പുറത്തെ റൂമിൽ എറിയാം. എന്നിട്ട് ഇവിടുന്ന് ചാടിയിട്ട് ഓടാം. ഓ, ഇവിടെ ഒന്ന് ഇപ്പുണ്ടായിരുന്നോ എൻ്റെ അമ്മോ? ഓ, ഇപ്പൊ ചത്തേനട്ടോ, ജസ്റ്റ് മിസ്. അമ്മച്ചി ദേ തേങ്ങ പിടിച്ചോളൂ. ഓക്കെ, അയ്യോ ഗൈസ്, ഞാനും കൂടി അങ്ങ് നൈസായിട്ട് ചാടി. ഓക്കെ, പുള്ളിക്കാർ നടന്നു വരും. അയ്യോ, അതാ വരുന്നു എൻ്റെ അമ്മ. ഇതെന്താ? ഓ ഗൈസ്, എൻ്റെ മോനെ ഇതാണ് ഗൈസ് പ്രശ്നം. ഓക്കെ, പണ്ട് മുട്ടുവേനുള്ള പോലെയായിരുന്നു പുള്ളിക്കാർ നടന്നിരുന്നേ, ഇപ്പം 100, 110 പുപനും അങ്ങനെ തന്നെ. ഓ, ഭയങ്കര സ്പീഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ വീണ്ടും വാതിലൊക്കെ കുത്തി തുറക്കണം. സോ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ നേരെ അടുക്കളേൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് വന്നേ. നമ്മൾ ചുമ്മാ ഇപ്രാവശ്യം വെറുതെ അങ്ങനെ ചാവാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ അടുക്കളേൻ്റെ സൈഡിൽ വന്ന് അടുക്കളേൻ്റെ അവിടെയൊക്കെ തപ്പി നോക്കുവാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ. കോളടിച്ചു. ഓ, കിട്ടി കിട്ടി ഗൈസ്, തുറുപ്പ് ചീട്ട്, വെപ്പങ്കി കിട്ടി. എൻ്റെ മോനെ, എനിക്ക് ഇനി കളി മാറി ഗൈസ്. ഇനി ഇനി കളികൾ വേറെ ലെവലാവുമ്പോൾ പോണേയാണ്. ഓക്കെ, നമുക്ക് നമുക്ക് വേഗം പുറത്തിറങ്ങിയിട്ട് നമുക്ക് കല്ല് വെറുക്കാം ഇനി. ഓക്കെ, അതൊരു ചടങ്ങാണ് കല്ല് വെറുക്കണം. സോ അങ്ങനെ നീണ്ട നാളത്തെ തപ്പന്വേഷണം നമുക്കൊരു 3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒളിച്ചൊളിച്ച് നോക്കാം. കാരണം അപ്പൂവനിങ്ങനെ ഇടയ്ക്കൊരു ചുറ്റി നടക്കുന്ന സ്വഭാവമുണ്ട്. ഇവിടെ ഉണ്ടോ? ഓക്കെ, സേഫ് സേഫ്. ഓക്കെ, നമ്മൾ നേരെ അകത്തേക്ക് കയറി കിട്ടോ. ഓക്കെ, നമുക്കിനി മേലെ പോകുന്നു, വെപ്പൺ കീ എടുക്കുന്നു, വെടിവെക്കുന്നു. ഓക്കെ ഓക്കെ, ആരുമില്ല. അയ്യോ, അപ്പൂപ്പൻ എൻ്റെ മോനെ കണ്ട് കണ്ട് പിടിക്കരുത്, വെടിവെക്കരുത്. നോ അപ്പൂപ്പൻ, നോ. ഓ എൻ്റെ അമ്മ, ഗൈസ് അപ്പൂപ്പൻ മെയ്സിന് ബാക്കിൽ കൂടെ ഒക്കെ ഒന്ന് വെടിയേച്ച്. എൻ്റെ ഗൈസ്, ഇതിപ്പം അപ്പൂപ്പനെ രക്ഷപ്പെട്ടാലും കണക്കായിരുന്നു. ഓക്കെ, ഞാൻ മറ്റേ അമ്മൂമ്മയുടെ വടി ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു. എങ്ങനെയാണേലും മരണം ഉറപ്പായി. ഓക്കെ, ഡേ 4 ഗൈസ്. ഇങ്ങനെ ഗൈസ് അപ്പൂപ്പ എന്നെ ഇങ്ങനെ കൊല്ലരുത്, എനിക്ക് വീഡിയോ ഒരു 8 എങ്കിലും ഉണ്ടാക്കാനുള്ളതാണ്. എന്നാലേ എനിക്ക് മോണിറ്റസ്റ്റേഷനൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, കണ്ടോ ഗൈസ്, ഓക്കെ നമ്മുടെ ലൈഫ് കുറഞ്ഞു വരികയാണ്. കണ്ടോ ഗൈസ്, നമ്മുടെ സ്ക്രീനിനൊക്കെ ഒരുമായി മുറുക്കിയ പോലെയായി. ഓക്കെ, സോ സോ അപ്പൂപ്പനുണ്ടോ? ഇല്ല, ആരുമില്ല, സേഫ്. അടിയിൽ ഒളിക്കുന്നു അപ്പൂപ്പൻ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മേലേക്ക് കയറുന്നു, ഫുള്ള് സെറ്റ്. ഗൈസ് ഇപ്രാവശ്യം അമ്മൂമ്മയാണ് പോണേ. ഓക്കണ്ടോ, കണ്ടോ, നൈസായിട്ട് പുള്ളിക്കാരി ദേ. ആ, അതാ പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ വെപ്പൺ കി കിടക്കണ കടപ്പ് കണ്ടാ. എൻ്റെ കുഞ്ഞു മോനെ, എങ്ങ് വന്നേ നീ? ഇത് കിട്ടുന്നുമില്ല ഭണ്ഡാരം. ഓക്കെ, പുള്ളിക്കാരി വരുന്നില്ല. എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ വരുന്നുണ്ടോ വരുന്നില്ലേ? ആകെക്കൂടെ ഒരു ടെൻഷനാണ് ഗൈസ്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേ പറ്റൂ. ഓക്കെ ഓക്കെ, നമ്മളെങ്ങനെയൊക്കെയോ കൂടി ഇറങ്ങി. ആരും ഉണ്ടാവില്ലായിരിക്കും. അമ്മൂമ്മയൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോയതായിരിക്കും. അമ്മൂമ്മ എന്നെ ചതിക്കില്ല ഗൈസ്, എനിക്ക് വിശ്വാസമുണ്ട്. ഖത്തം. ഓ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ഡേ ആയിട്ടോ? 5 ദിവസമായി. ഓ, 4 ദിവസം ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓ, ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ വീണ്ടും കുത്തി തുറന്ന് അങ്ങനെയൊക്കെ കുറേ സീനുണ്ട് ഗൈസ്. എനിക്കൊരു വെടിയുണ്ട പോലെ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല. കണ്ടോ ഗൈസ്, ഉണ്ടയൊക്കെ പെറുക്കി പെറുക്കി വെച്ചേക്കണം, പക്ഷേ ഒരെണ്ണം പോലും അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ബസ്മുണ്ട് ഗൈസ്, ബസ്മുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും കുത്തി തുറന്ന് അങ്ങനെ നടന്നു പോവാണ്. ഓക്കെ ഹെമ്മേ ഗൈസ്, അപ്പൂപ്പൻ അടിച്ച്. അപ്പൂപ്പൻ ഈ നാടിന് ആപത്തോ? ഓ ഗൈസ്, എൻ്റെ അമ്മ ഇപ്പം നമ്മളെ അപ്പൂപ്പൻ അടിക്കും. എനിക്കൊന്ന് എന്നെ മേലെ നിർത്തിയിരിക്കുകയാണ്. ഓ, താഴെ മുതലേ വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ്. അപ്പൂപ്പ എന്നാ ശരി എന്നാ. അപ്പൂപ്പൻ എന്നെ മുതലേക്ക് ബലി കൊടുക്കുന്നു ഗൈസ്. ഓക്കെ, വാവ്. സോ അങ്ങനെ നമ്മൾ മുതലേക്ക് 665 ആയേക്കാണ്. ഓക്കെ ബൈ. സോ ഗൈസ്, അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഗ്രാനിക്ക് ഒടുക്കാത്ത സ്പീഡാണ് കേട്ടോ. അമ്മമാർക്ക് 2 പേർക്ക് ഒടുക്കാത്ത സ്പീഡാണ്. ഓക്കെ, നമുക്ക് മുട്ടാൻ പറ്റത്തില്ല ഗൈസ്. ഇതിപ്പോൾ അവരും മിന്നൽ മുരളിയും നമ്മൾ കുന്നംകുളം മുരളിയാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, പാർഷ്യാലിറ്റിയാണ് ഗൈസ്. അപ്പൂപ്പനൊക്കെ ഓട്ടത്തോടെ ഓട്ടാണ് എൻ്റെ അമ്മോ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ മാക്സിമം എല്ലാം ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ.